മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിനിടയിലാണ് നടൻ വിനോദ് തോമസിന്റെ അപ്രതീക്ഷിത മരണവാർത്ത നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു വിനോദിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മരണകാരണം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കാർബൺ മോണോക്സൈഡ് അടങ്ങിയ വിഷപ്പുക ശ്വസിച്ചതാണ് വിനോദിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കണ്ടെത്തൽ. നിരന്തരം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചുള്ള അപകട വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അതിന്റെ തീവ്രതയെക്കുറിച്ചോ അപകട സാധ്യതയെക്കുറിച്ചോ അധികം ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത. ഹീറ്റർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ മാത്രമല്ല കാറിലും ഭീഷണി ഉയർത്തുന്ന ഈ വിഷവാതകം നിശബ്ദനായ കൊലയാളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ എഞ്ചിനുള്ളിൽ ഇന്ധനം ജ്വലിച്ചാണ് വാഹനങ്ങളുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഈ ജ്വലനത്തിന്റെ ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുക. വലിയ അളവിലല്ലെങ്കിൽ കൂടി ഇത് എഞ്ചിനുകളുടെ പ്രവർത്തന സമയത്ത് ഉണ്ടാവുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കാർബൺ മോണോക്സൈഡിനെ കാറ്റലിക് കൺവെർട്ടർ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റിയാണ് പുറന്തള്ളുന്നത്. ഈ കാറ്റലിക് കൺവെർട്ടർ വാഹനങ്ങളിലെ എക്സ്ഹോസ്റ്റ് പൈപ്പുകളിലാവും സ്ഥാപിക്കുക. ചില സാഹചര്യങ്ങളിൽ ഈ പൈപ്പുകൾ തുരുമ്പിക്കുകയോ പ്രവർത്തനക്ഷമത കുറയുകയോ ചെയ്താൽ കാർബൺ മോണോക്സൈഡ് അതേപടി നിലനിൽക്കും. ഇതോടെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. പലപ്പോഴും ഇത് നമ്മളെ ബാധിക്കാത്തതിന്റെ കാരണം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വായുപ്രവാഹം ശക്തമാവുകയും ഈ വിഷവാതകം അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നതിനാലാണ്. എന്നാൽ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കാണ് അപകട സാധ്യത. വാഹനത്തിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അടച്ചിട്ട കാറിലിരിക്കുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ബാധിക്കപ്പെടുന്നവർ അറിയാതെ വരുന്നതിനാൽ പതിയെ അവരുടെ ജീവൻ എടുക്കുന്ന രീതിയിലാകും ഇത് അവസാനിക്കുക. നിറമോ മണമോ ഇല്ലാത്ത വാതകമായതിനാൽ ശരീരത്തിലെത്തിയതിനു ശേഷമേ പലപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ ശരീരം നൽകുന്ന സിഗ്നലുകൾ അവഗണിക്കാതിരിക്കുക, ഇതാണ് സ്വയരക്ഷയ്ക്കുള്ള ഏക വഴി. കടുത്ത തലവേദന, ശ്വാസതടസ്സം, തളർച്ച, കാഴ്ചമങ്ങൽ, ഛർദി എന്നിവയുണ്ടെങ്കിൽ ഉറപ്പായും സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ നേരം നിർത്തിയിട്ട വാഹനത്തിൽ AC ഓണാക്കി അടച്ചു മൂടി കിടക്കാതിരിക്കുക. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയിൽ ക്ഷീണം കാരണം മയങ്ങിപ്പോവുകയാണെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കും. ഡോറുകൾ തുറന്നും ഗ്ലാസുകൾ താഴ്ത്തിയും കാറിനുള്ളിലെ വായുസഞ്ചാരം ഉറപ്പാക്കുക. കുട്ടികളെ വാഹനത്തിനുള്ളിൽ പൂട്ടി എവിടേക്കും പോവാതിരിക്കുക.